ബസന്ത അങ്ങനെ തെരഞ്ഞെടുപ്പ് തീയതിയായിരിക്കുകയാണ്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അല്ലേ? ആദ്യം നമുക്ക് ആ തീയതികളെ പറ്റിയുള്ള തീയതി ക്രമങ്ങളെ പറ്റി പറയാം, ശേഷം മറ്റു വിവരങ്ങളിലേക്ക്. പക്ഷേ നവംബർ 7 മുതൽ നവംബർ 30 വരെയുള്ള തീയതികളിലാണ് ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നവംബർ 7-ന് മിസോറാം, ഛത്തീസ്ഗഡിൽ 2 ഘട്ടമായി നവംബർ 7-നും 17-നും, മധ്യപ്രദേശിൽ നവംബർ 17-ന്, രാജസ്ഥാനിൽ നവംബർ 23-ന്, നവംബർ 30-ന് തെലങ്കാന എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തീയതികൾ തന്നെയാണിത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യ മുന്നണിക്കും അതോടൊപ്പം തന്നെ ബി ജെ പിക്കും ഏറെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും. ഹിന്ദി ഹൃദയഭൂമിയിൽ ആർക്ക് പിന്തുണ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം. അടുത്ത കൊല്ലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടക്കുന്ന ഈ 3 തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയോ അത് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയാണോ മുന്നിൽ എന്നുള്ളത് സംബന്ധിച്ച് ഒരു ഏകദേശ ചിത്രം നമുക്ക് ലഭിക്കുന്നതാണ്. തെലങ്കാനയിലും വലിയ തോതിലുള്ള പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ബി ആർ എസിന് അധികാരം നിലനിർത്താൻ കഴിയുമോ എന്നുള്ളൊരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും രാജ്യത്താകമാനമുള്ള വോട്ടർമാരിലെ 6-ൽ 1 പേർ ഇപ്പോൾ ഈ വരുന്ന നവംബർ 30-നുള്ളിലുള്ള വിവിധ ഘട്ടങ്ങളിലായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. 679 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏകദേശം 60 ലക്ഷത്തോളം പുതിയ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനത്തോടുകൂടി നവംബർ മാസം മുതൽ നവംബർ 7 മുതൽ 30 വരെയുള്ള തീയതികളിൽ വിവിധ ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഡിസംബർ അനൂപ് ദാസ് കൂടി ഉണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. 679 മണ്ഡലങ്ങളിലെ 16.14 കോടി സമ്മതിദായകർ ജനവിധി എഴുതാൻ പോവുകയാണ്. നവംബർ 7 മുതൽ 30 വരെ തെരഞ്ഞെടുപ്പ് നടക്കും. ഇതിൽ ഛത്തീസ്ഗഡിൽ മാത്രം 2 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബാക്കി എല്ലായിടങ്ങളിലും ഒറ്റഘട്ടമായി തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളതാണ്. 8.2 കോടി പുരുഷന്മാരും 7.8 കോടി സ്ത്രീകളും 60 ലക്ഷത്തിൽ പരം പുതിയ വോട്ടർമാരും കന്നി വോട്ടർമാരുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതാൻ പോകുന്നത്. അനൂപ് ദാസ് ഉണ്ട്. അനൂപ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഒരുക്കങ്ങളൊക്കെ നടത്തി തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. വേണ്ട സുരക്ഷാ സേനയെ വരെ ഇതിനകം നിയോഗിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും എത്ര അതിനൊക്കെ നമ്പറൊക്കെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവരുടെ ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. പക്ഷേ ഇനി പാർട്ടികൾക്ക് മുന്നിലേക്കാണ് ഗോധ. അവർക്ക് മുന്നിൽ തുറക്കുമ്പോൾ ഇനിയുള്ള ഈ ദിവസങ്ങൾ അത് എത്രത്തോളം ചൂട് പിടിച്ചതാകും, അതിൻ്റെ രാഷ്ട്രീയ വശങ്ങൾ കൂടി. പക്ഷേ ആ ജനാധിപത്യത്തിന്റെ മറ്റൊരു ഉത്സവകാലത്തിന് തുടക്കമാകുമ്പോൾ ഇവിടെ ഞാനുള്ളത് കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനത്താണ്. ഇവിടെ പ്രവർത്തക സമിതി യോഗം ചേരുന്നു. കോൺഗ്രസ് ഒരുങ്ങുകയാണ്. ബി ജെ പി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പല മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരുങ്ങിക്കഴിഞ്ഞു. ചിലയിടങ്ങളിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നുണ്ട്. ഇങ്ങനെ അതിശക്തമായ മത്സരത്തിന് കളമൊരുങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന 3 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, എല്ലാം പ്രധാനപ്പെട്ടത് തന്നെ, പക്ഷേ 3 ഇടങ്ങൾ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡുമാണ്. രാജസ്ഥാനിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലത്തെ തീരുമാനങ്ങളിലൊന്നായി കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഇതാ ജാതി സെൻസസ് നടത്താൻ പോകുന്നു എന്നതാണ്. അതിൻ്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ പുറത്തിറങ്ങി. അങ്ങനെ അതും പുറത്തിറക്കി ഞങ്ങൾ OBC വിഭാഗത്തിനൊപ്പം അതല്ലെങ്കിൽ പിന്നോക്കക്കാർക്കൊപ്പമുണ്ട് എന്ന പ്രഖ്യാപനവുമായി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നുണ്ട് കോൺഗ്രസ്. ഛത്തീസ്ഗഡിൽ വീണ്ടും അധികാരത്തിലെത്തിയാൽ ഞങ്ങൾ ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു. മധ്യപ്രദേശിലും സമാനമായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു രാഹുൽ ഗാന്ധി തന്നെ. ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ ജാതി എന്ന വിഷയം ഉയർത്തിക്കാട്ടി പിന്നോക്കക്കാർക്കൊപ്പം എന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ 3 സംസ്ഥാനങ്ങളിലും, രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും, ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചില അഭിപ്രായ സർവേകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. രാജസ്ഥാനിൽ അതിശക്തമായ മത്സരം ഇരു പാർട്ടികളും തമ്മിൽ നടക്കുന്നു എന്ന് പറയുന്നു. ഭരണവിരുദ്ധ വികാരം 5 വർഷം ഭരിച്ചിട്ടും കോൺഗ്രസിനെ കാര്യമായി ഏശിയിട്ടില്ല എന്ന സൂചനകൾ ആ അഭിപ്രായ സർവേകളിൽ കാണാൻ കഴിയുന്നുണ്ട്. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ, അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പ്രശ്നം, അപ്പുറത്ത് വസുന്ധര രാജ സിന്ധ്യയെ അംഗീകരിക്കാത്ത ബി ജെ പിയുടെ ഒരു നേതൃത്വത്തിലെ ഒരു വിഭാഗമുണ്ട്. ഇങ്ങനെ 2 പാർട്ടികളിലും ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട്. അതേസമയം തന്നെ ജനങ്ങൾക്ക്, സാധാരണപ്പെട്ട ജനങ്ങൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും വലിയ സൗകര്യമായി മാറിയ
ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സർക്കാരിന്റെ വലിയ നേട്ടമായി അശോക് ഗെലോട്ട് ഉയർത്തിക്കാട്ടുന്നുണ്ട്. രണ്ടാമത്തേത്, നമ്മളൊക്കെ വീടുകളിലേക്ക് ഗ്യാസ് സിലിണ്ടർ വാങ്ങാൻ 1000 രൂപയിലധികം നൽകേണ്ടി വരുമ്പോൾ രാജസ്ഥാനിലെ ജനങ്ങൾക്ക് അത് 500 രൂപ മാത്രമേ നൽകേണ്ടി വരുന്നുള്ളൂ. അത് അശോക് ഗെലോട്ട് തന്നെയും അവരുടെ വാഗ്ദാനങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിലേക്ക് തീയതി പ്രഖ്യാപിക്കാനുള്ള ഒരു കാത്തിരിപ്പ് മാത്രമായിരുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ തന്നെ ഇതിനകം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംസ്ഥാനങ്ങളിലെ 5 സംസ്ഥാനങ്ങളിലുമായി തുടങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിച്ചിരിക്കുന്നു.